ഫ്രണ്ട്സ് ഗിരീഷ് നയ്യാർ എന്നിവരണി നിൽക്കുന്ന ശുഭദിനം കാണൂ. സെൽഫി എടുക്കൂ, 100,000 രൂപ വരെ നേടൂ ഇപ്പോൾ തിയേറ്ററുകളിൽ. അതിഥി റോസ്റ്റഡ് കോക്കനട്ട് ഓയിലിലൂടെ തിരിച്ചറിയൂ മലയാള തനിമയുടെ യഥാർത്ഥ രുചി. ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ഞങ്ങള് വിചാരിച്ചതിലും നേരിൽ പടം വന്നിട്ടുണ്ട്. കാണാൻ കണ്ടു കഴിഞ്ഞാൽ എനിക്ക് ഫീൽ ചെയ്യുന്നത് എന്റെ ഒരു മൂവി എല്ലാരും നമ്മള് ഒപ്പം ഇരുന്ന് കാണുമ്പോ ആൾക്കാരുടെ എന്തെങ്കിലും ഒരു നെഗറ്റീവ് റിയാക്ഷൻ വന്നിരുന്നെങ്കിൽ പ്രശ്നമായി പോയേനെ. ഒരു വെറൈറ്റി തീമാണ്. ലാലട്ടം പൊളിച്ച് സ്കോർ അടിപൊളി, നല്ല സിനിമ. പക്ഷെ ലാലിന്റെ ഒരു ഫാൻസ് വെക്കാത്ത ഞങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടായി. അവരുടെ ക്യാരക്ടർ ഉണ്ട് ലാണി റോസിന്റെ കൂടെ വരുന്നത്, അവര് ഗംഭീരമായി കളഞ്ഞു. ഒത്തിരി സന്തോഷം, ഭയങ്കര എക്സൈറ്റഡാണ്. ഇപ്പോഴും ശരിക്കും ചെറിയ നിറയിലോട്ട് ഇപ്പോഴും പടം കണ്ടറിയാൻ കഴിഞ്ഞപ്പോൾ ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ഞങ്ങള് വിചാരിച്ചതിലും മേളിൽ പടം വന്നിട്ടുണ്ടെന്ന് തന്നെയാണ് എൻ്റെ ഒരു പടം കണ്ടു കഴിഞ്ഞാൽ എനിക്ക് ഫീൽ ചെയ്തത്. ഞാൻ കരിയറിൽ ചെയ്ത ഏറ്റവും വലിയ ഏറ്റവും നല്ലൊരു കഥാപാത്രം, ഏറ്റവും വലിയൊരു കഥാപാത്രം. അപ്പോൾ അത് ഇത്രയും വലിയൊരു മൂവിയിലായി എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു ദൈവാനുഗ്രഹം. ലാൽ സാറിൻ്റെ കൂടെ, വൈശാഖ് സാറിൻ്റെ കൂടെ, അത് ആശീർവാദ് ആൻഡ് ചേട്ടനൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു മൂവി എന്ന് പറയുമ്പം അതൊരു വലിയൊരു ദൈവാനുഗ്രഹം തന്നെയാണ്. എനിക്ക് തോന്നുന്നു എൻ്റെ ഒരു മൂവി ഞാനിപ്പം സ്ക്രീനിൽ കാണുന്ന 2-3 വർഷം കഴിഞ്ഞിട്ടാണ്. അപ്പോൾ അതും ഇത്രയും നല്ലൊരു കഥാപാത്രം കൂടി ആകുമ്പോഴത്തേക്കും എനിക്ക് പറയാൻ വാക്കുകളില്ല. എനിക്ക് വൈശാഖ് സാർ ആദ്യം എന്നെ കണ്ട് ഈ കഥാപാത്രത്തെ പറ്റി പറഞ്ഞു തന്നപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇത് ഭാവനയുടെ സിനിമയാണ്, അപ്പം നിങ്ങൾ അതനുസരിച്ചിട്ട് അത് അറിഞ്ഞ് വേണം മൂവിയിൽ വർക്ക് ചെയ്യാനാണ് അദ്ദേഹം. ആ ഒരു കഥാപാത്രം എൻ്റെ കയ്യിലിങ്ങനെ ഏൽപ്പിച്ചതുപോലെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഒരു ബ്ലെസ്സിംഗ് ആണ് എന്തായാലും. നമ്മൾ വിചാരിക്കുന്നതിലേക്കാളും വലിയൊരു എന്താ പറയുക, ഒരു ഭാഗ്യമല്ലേ ഇങ്ങനെ ഒരു കഥാപാത്രം അവതരിപ്പിക്കാൻ. ഭയങ്കര സന്തോഷം. ചലഞ്ചിങ് ഡെഫിനറ്റ്ലി ആയിരുന്നു, കാരണം ഈ പടത്തിൽ എല്ലാ ഇമോഷൻസും കവർ ചെയ്തിട്ടുണ്ട്. കോമഡി, സസ്പെൻസ്, ത്രില്ലർ, ആക്ഷൻ. അപ്പോൾ ഒരു മ്യൂസിക് ഡയറക്ടറിനെ സംബന്ധിച്ച് എല്ലാത്തിൻ്റെയും ഒരു എക്സിബിഷൻ പോലത്തെ ഒരു പടമായിരുന്നു. അതുകൊണ്ട് ഓ ഇല്ല ഇല്ല, അങ്ങനെ ഞെട്ടലൊന്നും ഉണ്ടായിരുന്നില്ല. ഇനീഷ്യലി ഇത് ഒരു OTTക്ക് വേണ്ടി കൺസീവ് ചെയ്ത ഒരു പടമായിരുന്നു എന്ന് പറഞ്ഞിരുന്നു. പിന്നെ ഹാഫ് വേ ത്രൂ നമ്മളത് തിയേറ്ററിലേക്ക് മാറിയപ്പോൾ അതിനനുസരിച്ച് ഡിസൈനും മാറി. കുറച്ച് ചേഞ്ചസ് ഉണ്ടായിരുന്നു, കാരണം തിയേറ്റർ വാച്ചിനുള്ള ഒരു എക്സ്പീരിയൻസ് ഡിഫറെൻ്റ് ആണല്ലോ. നമ്മൾ വീട്ടിലിരുന്ന് കാണുന്നതും ഒരു തിയേറ്ററിലിരുന്ന് കാണുമ്പോൾ ഒരു മാസ് വാച്ചിങ് വരുമ്പോൾ മ്യൂസിക് കുറച്ച് എന്നാലും കാര്യമായിട്ടൊന്നും ബാധിച്ചിട്ടില്ല. ടെൻഷനുണ്ട്, കാരണം എല്ലാവരും നമ്മൾ ഒപ്പം ഇരുന്ന് കാണുമ്പം ആൾക്കാരുടെ എന്തെങ്കിലും ഒരു നെഗറ്റീവ് റിയാക്ഷൻ വന്നിരുന്നെങ്കിൽ പ്രശ്നമായി പോയേനെ. അപ്പോൾ അത് അപ്പോൾ അങ്ങനെ വല്ലതും ഉണ്ടായിരുന്നെങ്കിലും ഇവിടെ ഇറങ്ങി പോകുമ്പോഴുള്ള അവസ്ഥയുണ്ടല്ലോ. പക്ഷെ അതൊന്നും തന്നെ ഇല്ലാതെ ഒരു സെലിബ്രേഷനായിട്ട് കഴിയുന്നത് കാണുമ്പോൾ വളരെ വളരെ ഭയങ്കരമായിട്ട് ഭയങ്കരമായിട്ട് അത് നമുക്ക് അറിയാം. എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഞാൻ പറഞ്ഞ് കൂടുതൽ പറയുന്നില്ല, പക്ഷേ ഇത് അമേസിംഗ്. ഇംഗ്ലീഷ് തീം സോങ് ആക്ച്വലി അത് ഫസ്റ്റ് ടൈറ്റിലിൽ വരുന്നുണ്ടല്ലോ, പിന്നെ അത് തന്നെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആയിട്ട് വരും. അപ്പോൾ ആൾക്കാർക്ക് അത് കണക്ഷൻ കിട്ടാനായിട്ടാണ് ഫസ്റ്റ് ടൈറ്റിൽ അത് കാണിക്കുന്നത്. അത് ഒരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. എന്തുകൊണ്ട് ഒരു ഇംഗ്ലീഷ് പാട്ട് എന്ന് ചോദിച്ചപ്പോൾ അത് അങ്ങനെ ഇരിക്കട്ടെ, അത് ആൾക്കാരും ചോദിക്കട്ടെ എന്തുകൊണ്ട് ഒരു ഇംഗ്ലീഷ് പാട്ട് എന്നാണ് വൈശാഖ് പറഞ്ഞത്. പക്ഷേ ആ ഡിസിഷൻ വളരെ നല്ലതായിരുന്നു എന്ന് തോന്നി. ആ പാട്ട് അവിടെ വരുമ്പം അത് ബാക്ക്ഗ്രൗണ്ട് സ്കോർ പോലത്തെ ഒരു പാട്ടാണെങ്കിലും അത് എഫക്റ്റ് വിഷ്വലിനൊപ്പം കിട്ടിയിട്ടുണ്ട്. മോൺസ്റ്ററിൻ്റെ OST ഇതുവരെ പ്ലാൻ ഉണ്ടായിരുന്നില്ല, പക്ഷേ ഇവിടെ ഓഡിയൻസിൻ്റെ റിയാക്ഷൻ കണ്ടപ്പം ഒരു പക്ഷേ ഓഡിയൻസിന് കേൾക്കാൻ ആഗ്രഹം ഉണ്ടാവുമെന്ന് തോന്നി, അതുകൊണ്ട് വിടാം. എനിക്കിഷ്ടപ്പെട്ടു, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിശ്വസിക്കുന്നു. നിങ്ങളല്ലേ പറയേണ്ട, ഞങ്ങളാണ് ഞങ്ങളുടെ പിള്ളേരെ പറ്റി പറയേണ്ടത്. അപ്പോൾ എല്ലാവരും കാണുക, മാക്സിമം തിയേറ്ററിനെ വന്ന് കാണാൻ വേണ്ടി ശ്രമിക്കുക. കുറച്ച് കാലത്തിന് ശേഷം ഇറങ്ങുന്ന ഇങ്ങനത്തെ ഒരു സിനിമ, ഇങ്ങനത്തെ ഒരു പ്രമേയം മലയാളത്തിൽ എടുക്കാൻ കുറേ മുമ്പ് ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ വീണ്ടും ഒരു ട്രയലാണ്. സോ നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് ആവശ്യമുണ്ട്. നല്ല പടമായിരുന്നു, നല്ല പടമായിരുന്നു. ഒരു വെറൈറ്റി തീമാണ്. അതിൻ്റെ പേസ് എത്രത്തോളം ആൾക്കാരെ പിടിച്ചിരുത്തുന്നത് എന്നുള്ളൊരു കാര്യത്തിലൊരു സംശയം. കുഴപ്പമില്ല, പഞ്ചോപൈസ പാടിയത് ഞാനാണ്. ഭയങ്കര എക്സൈറ്റ്മെന്റ് ആണ്. അപ്പൊ ആ പാട്ട് സീനിൽ ലാലേട്ടൻ അവിടെ പാടി അഭിനയിക്കുന്ന കണ്ടിട്ടുണ്ട്. ജീവിതത്തിൽ വലിയൊരു സന്തോഷം, ഭയങ്കര സന്തോഷം. അടിപൊളി പടം, സൂപ്പർ പടം. ആകൊന്നും വരുന്നില്ല, നല്ല രീതിയിലുള്ള ഫസ്റ്റ് ഹാഫ് നല്ല ഭംഗിയുണ്ട്. സെക്കൻഡ് ഹാഫ് കുറച്ച് ഇൻഡ്യൂഷനും കാര്യങ്ങളൊക്കെ ആയി, നല്ല
നല്ല പടം, സൂപ്പർ പടം, അടിപൊളിയായിരുന്നു. ഫസ്റ്റ് ഹാഫ് ഇച്ചിരി ആയിട്ട് വന്നിരുന്നെങ്കിലും സെക്കൻഡ് ഹാഫ് വെറുതെ അടിപൊളിയായിരുന്നു. ലാലട്ടം പൊളിച്ച് സ്കോർ അടിപൊളി, സൂപ്പർ സംതിങ് അടിപൊളി, എല്ലാവരും കണ്ട് അടിപൊളി. സെക്കൻഡ് ഫൈറ്റ് ആണ് ഏറ്റവും നല്ലത്. പിന്നെ ഹണി റോസ് ആണ് മെയിൻ ലീഡ്. മോഹൻലാലുണ്ട്, പക്ഷെ മോഹൻലാലിന്റെ സ്ക്രീൻ പ്രസൻസിലാണ് സിനിമ നിൽക്കുന്നത്. മൂവി പ്രെഡിക്റ്റബിൾ ആയിരുന്നു, നല്ല സിനിമ. പക്ഷെ ലാലിന്റെ ഒരു ഫാൻസ് വെക്കാത്ത ഞങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടായി. ആരും മെമ്പർ ഒന്നുമല്ല, പക്ഷെ അത്ര ഒരു സിനിമ പോലും വിടാണ്ട് മോഹൻലാലിന്റെ ഫാൻസിൽ ഞങ്ങൾ വരുന്നതാണ്. എല്ലാ സിനിമയ്ക്കും വരുന്നതാണ്. ഇത് നിരാശപ്പെടുത്തിയില്ല. ഫസ്റ്റ് ഹാഫ് ഇച്ചിരി ഒരു ചെറിയൊരു ലാഗ് വന്നു, പക്ഷെ സെക്കൻഡ് ഹാഫിൽ അത് മെയിൻറ്റെയിൻ ചെയ്തു. മാക്സ് തീയാക്കി കളഞ്ഞു ഫൈറ്റ്. ലാസ്റ്റ് ഫൈറ്റ് അടിപൊളിയായിട്ട്. ആമത്തെ ക്യാരക്ടർ ഉണ്ട് ഹണി റോസിന്റെ കൂടെ വരുന്നത്, അവര് ഗംഭീരമായി കളഞ്ഞ ഫൈറ്റ് സീൻ. ചിന്തിക്കാൻ പറ്റാത്ത സീനായി പോയി. ക്യാരക്ടർ പറയുന്നത് ശരിയല്ല, സിനിമയുടെ കഥയിലേക്ക് പോകും. പക്ഷേ നമ്മൾ ദുബായിൽ വരെ ഇത് റെസ്ട്രിക്റ്റ് ചെയ്തെന്ന് പറഞ്ഞു ഈ ഫിലിം. പക്ഷേ ഇവിടെ ഇത് ഉണ്ട്. ഈ ലൈഫൊക്കെ ഇനി പുതിയതായിട്ട് പുതിയ ചിന്തകൾ വരികയാണ്, അതെല്ലാം അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് മലയാളികൾ ഏറ്റെടുക്കുകയാണ്. അതെല്ലാം വരും, മുന്നോട്ട് വരും. പക്ഷേ ഫസ്റ്റ് ഹാഫ് മാത്രം കുറച്ച് ബോറായി തോന്നി. സെക്കൻഡ് ഹാഫ് ഒരു ഫുള്ളി ത്രില്ലറായിട്ട്. ലാലേട്ടന് മൊത്തമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ ആ ലേഡിയുടെ ഫൈറ്റ് അല്ല ഞാൻ പ്രതീക്ഷിച്ചതിനെക്കാട്ടിലാണ്, പക്ഷെ എന്നാലും പിടിച്ചു. വളരെ നല്ല പടം തന്നെയാണ്. ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ഞങ്ങൾ വിചാരിച്ചതിലും നേരിൽ പടം വന്നിട്ടുണ്ട്. കാണാൻ കണ്ടു കഴിഞ്ഞാൽ എനിക്ക് ഫീൽ ചെയ്യുന്നത് എൻ്റെ ഒരു മൂവി ഞാനിപ്പം സ്ക്രീനിൽ കാണുന്ന രണ്ടോ മൂന്നോ വർഷം കഴിഞ്ഞിട്ടാണ്. എനിക്ക് പറയാൻ വാക്കുകളില്ല. ടെൻഷൻ ഉണ്ട്, കാരണം എല്ലാവരും നമ്മൾ ഒപ്പം ഇരുന്ന് കാണുമ്പോൾ ആൾക്കാരുടെ എന്തെങ്കിലും ഒരു നെഗറ്റീവ് റിയാക്ഷൻ വന്നിരുന്നെങ്കിൽ പ്രശ്നമായി പോയാലേ. നിങ്ങളല്ലേ പറയണ്ട, ഞങ്ങളാണ് ഞങ്ങളുടെ പറ്റി പറയേണ്ടത്. നല്ല തിയേറ്റർ എക്സ്പീരിയൻസ് ആണ്, അടിപൊളി പടം. ഒരു വെറൈറ്റി തീം ആണ്, അടിപൊളി. ലാലട്ടം പൊളിച്ച് സ്കോർ അടിപൊളി, നല്ല സിനിമ. പക്ഷെ ലാലിന്റെ ഒരു ഫാൻസ് വെക്കാത്ത ഞങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടായി. ആമത്തെ ക്യാരക്ടർ ഉണ്ട് ഹണി റോസിന്റെ കൂടെ വരുന്നത്, അവര് ഗംഭീരമായി കളഞ്ഞു. ഇന്ദ്രൻസ്, ഗിരീഷ് നയ്യാർ എന്നിവരാണ് നിരക്കുന്ന ശുഭദിനം കാണു, സെൽഫി എടുക്കൂ, 100,000 രൂപ വരെ നേടൂ ഇപ്പോൾ തിയേറ്ററുകളിൽ. അതിഥി റോസ്റ്റഡ് കോക്കനട്ട് ഓയിലിലൂടെ തിരിച്ചറിയൂ മലയാള തനിമയുടെ യഥാർത്ഥ രുചി.